എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മളൊരു കാട്ടിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. അവിടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ മരണപ്പെടാൻ നോക്കുവാണെങ്കിൽ, കടുവ പോലുള്ള ജീവികളാണെങ്കിൽ അവരുടെ പല്ലും നഖം ഉപയോഗിച്ച് നമ്മളെ കടിച്ചു കയറി കൊല്ലാൻ സാധ്യതയുണ്ട്. നമ്മളിടയ്ക്ക് വാർത്ത കേൾക്കുന്നതാണ് മനുഷ്യനെ കടുവ പിടിച്ചു എന്നൊക്കെയുള്ള കാര്യം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴേക്കും ഭയപ്പെടുന്നത് പാമ്പുകളെയാണ്. പാമ്പ് വഴി കിടക്കും, നമ്മൾ ചവിട്ടുവാണെങ്കിൽ അത് നമ്മളെ കടിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലേ? ഇപ്പോൾ മൂർഖനണലി പോലുള്ള പാമ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന ഒന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പെരുമ്പാമ്പൊക്കെ ഇല്ല, അത് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് അതിനുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മളെ മനുഷ്യരെ പെട്ടെന്ന് തന്നെ ചുറ്റാൻ പറ്റുന്നില്ല, പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പെട്ടെന്ന് വലിഞ്ഞു മുറുക്കി അതിനെ കൊല്ലാനോ, അതുപോലെ തന്നെ ആട് കോഴി ഇതിനെയൊക്കെ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് തന്നെയാണ് അത് കൊല്ലുന്നത്. പിന്നെ മറ്റൊരു സാധ്യതയുള്ളത്, കാട്ടാന പോലുള്ള ജീവികൾ നമ്മളെ ചവിട്ടി അരച്ച് കൊല്ലുന്നു, ക്രഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യും. എന്തായാലും നമ്മളിന്ന് പറയാൻ പോകുന്നത് വന്യജീവികളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഈ ജീവികളുടെ കാര്യം നോക്കുവാണെങ്കിൽ, അത് ഫിസിക്കലായിട്ട് അതിനെ തൊട്ടാക്രമിച്ചാണ് അവരെ കീഴ്പ്പെടുത്തുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നതല്ല. പക്ഷേ മറിച്ച് നമ്മളിൽ നോക്കാൻ പോകുന്നത് തൻ്റെ ഇരയെ അല്ലെങ്കിൽ തൻ്റെ ശത്രുവിനെ ഒരു ദൂരത്ത് നിന്നും ആക്രമിച്ച് കൊല്ലാനോ കീഴ്പ്പെടുത്താനോ സാധിക്കുന്ന കുറച്ച് വന്യജീവികളെ പറ്റിയിട്ടാണ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയുവാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യാനായിട്ട് ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, മോഡേൺ മെത്തേഡ്സും ഉണ്ട്. പക്ഷേ ഇതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് അൽഗോറാൻഡ് എന്ന് പറയുന്ന കമ്പനി നെക്സ്റ്റ് ജനറേഷൻ പ്രോഡക്ട്സും പ്രോട്ടോകോൾസും നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, കൂടാതെ സ്കെയിലബിലിറ്റി, സെക്യൂരിറ്റി, പ്രൈവസി, ഇതെല്ലാം ഇൻഷുറൻസിലെ സെക്യൂരിറ്റി ആയിട്ടും ഗെയിമിങ്ങിലും ബോണ്ടുകളൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല പാർട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്രിപ്റ്റോ നമുക്ക് കോയിൻസസ് കുബേർ വഴി വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. 10 മില്യണിലധികം യൂസേഴ്സ് ഉള്ള ഇന്ത്യയിലെ ലാർജസ്റ്റ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമാണ് കോയിൻസസ് കുബേർ. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് 100 രൂപ മുതൽ നമ്മുടെ ക്രിപ്റ്റോ ജേണി ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. 75 പരം ക്രിപ്റ്റോ കറൻസീസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ KYC വെരിഫിക്കേഷൻ വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും 50 രൂപയുടെ ബിറ്റ്കോയിൻ നമുക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിന് ലിമിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലിമിറ്റ് ഫീച്ചർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ ജേണിയിൽ ഒരുപാട് ലാഭം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ഒരു സുഹൃത്തിനെ റെഫർ ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 50 രൂപയുടെ ബിറ്റ്കോയിൻ സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് വിഡ്രോലുമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിപ്റ്റോ ജേണിയൊക്കെ താല്പര്യമുള്ളവർ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ആദ്യത്തെ ജീവി സ്പിറ്റിംഗ് കോബ്രയാണ്. മലയാളത്തിൽ പറയുവാണെങ്കിൽ തുപ്പുന്ന മൂർഖൻ, അല്ലേ? എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, നമ്മൾ സാധാരണ മൂർഖൻ അല്ലെങ്കിൽ മിക്ക പാമ്പുകളും നമ്മളെ കടിച്ച് ആ പല്ലുകൊണ്ട് വിഷം ഉള്ളിലേക്ക് കയറ്റുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മൂർഖന് തൻ്റെ വായിൽ നിന്നും വിഷം പുറത്തേക്ക് ചീറ്റിക്കാൻ സാധിക്കും. ആ ഒരു മൂർഖൻ തൻ്റെ വെനമസ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, ഈ വിഷം ഉള്ള ഗ്ലാൻഡ് ഷാർപ്പായിട്ട് ഒന്ന് അമക്കുമ്പോഴേക്കും അതിൻ്റെ വായിൽ നിന്ന് വിഷം തെറിച്ച് തൻ്റെ മുമ്പിലുള്ള ശത്രുവിൻ്റെ ഇരയുടെ മേലേക്ക് തെറിക്കുന്നതാണ് രീതി. ഒരൊറ്റ സിംഗിൾ അറ്റാക്കിൽ ഇവന് 28 ഷോട്ട് വരെ വിഷം പുറത്തേക്ക് ചീറ്റിക്കാൻ സാധിക്കും. അപ്പോൾ ആള് കുറച്ച് അല്ലേ കേമനാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അകത്ത് 3.7 മില്ലിഗ്രാം വരെയുള്ള വിഷമും വെനവും കാണാറുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇതിന് എവല്യൂഷണറി ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണിത്. അതായത് കുരങ്ങന്മാരിൽ നിന്നുള്ള രക്ഷ നേടാനായിട്ട്, കുരങ്ങന്മാർ പെട്ടെന്ന് വന്ന് ആക്രമിച്ചിട്ട് പോകുമ്പോഴേക്കും അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അല്ലെങ്കിൽ പണ്ടത്തെ ആദിമകാല മനുഷ്യർ ദൂരെ നിന്ന് കല്ലും കുന്തവും ഒക്കെ വെച്ച് ആക്രമിക്കുമ്പോഴേക്കും അവരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് എവല്യൂഷണറി ആയിട്ട് ഇതിന് വന്നിട്ടുള്ള ഒരു കഴിവാണിതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോപ്പ്, അതായത് വായിൽ നിന്ന് വിഷം പുറത്തേക്ക് ചീറ്റിക്കുമ്പോഴേക്കും മാക്സിമം ഒരു ഡ്രോപ്പ് 7 മീറ്റർ വരെയൊക്കെ പോകാറുണ്ട്. നമ്മളൊരു ക്ലോസ് റേഞ്ച്, അതായത് ഒരു ഡെഡ്ലി റേഞ്ച് നോക്കുവാണെങ്കിൽ 2 മീറ്ററാണ്. ഇതിൻ്റെ 2 മീറ്റർ അടുത്ത് നമ്മൾ പോകാൻ പാടില്ല. കാരണം ഇത് നമ്മളെ ഇപ്പോൾ മനുഷ്യനാണ് നമ്മളെ മുമ്പിലേക്ക് ചെല്ലുകയാണ്, നമ്മുടെ നേരെ വിഷം ചീറ്റിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയം നമ്മൾ മരിച്ചു പോകുമെന്നുള്ള കാര്യമാണല്ലേ. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വിഷം നമ്മുടെ കണ്ണിലേക്ക് വീഴുകയാണ്, നമ്മുടെ കണ്ണ് പൊള്ളി നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പാമ്പ് പുറത്തേക്ക് ചീറ്റിക്കുന്ന വിഷത്തിൻ്റെ അകത്ത് ന്യൂറോ ടോക്സിൻസ് സ്വാഭാവികപരമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിലേക്ക് അത് കയറുകയാണെങ്കിൽ റെസ്പിറേറ്ററി മസിൽ പാരാലൈസിസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മരണത്തിലേക്ക് തള്ളപ്പെടാം, നമ്മൾ മരിച്ചു പോകാം ആ ഒരു വിഷം നമ്മുടെ ബ്ലഡിലെത്തുകയാണെങ്കിൽ. പക്ഷേ ബ്ലഡിലെത്തണമെങ്കിൽ പാമ്പ് നമ്മളെ കടിക്കണമല്ലേ. ഇത് നമ്മുടെ തൊലിപ്പുറത്താണ് വീഴുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണി വീണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോവാം, അല്ലെങ്കിൽ തൊലി വീഴുവാണെങ്കിൽ അവിടെ പൊള്ളലോ അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം തൊലിയിൽ. പക്ഷേ ഈ പാമ്പിൻ്റെ വിഷം നമ്മുടെ മേലേക്ക് വീഴുവാണെങ്കിൽ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാൻ സാധിക്കും. പക്ഷേ മറിച്ചൊരു കാര്യമുണ്ട്, അതായത് ഇതിന് എവല്യൂഷണറി ആയിട്ട് പല്ലിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചീറ്റിക്കാൻ, അതായത് നമ്മൾ ആരോ വിഷത്തിൻ്റെ അമ്പ് ചെയ്യുന്ന ഒരു പരിപാടി പല സിനിമയും കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു മെക്കാനിസം ഇതിനുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇര മരണപ്പെട്ടേനെ. അതായത് വിഷമുള്ള പല്ല്, പല്ലിൻ്റെ ചെറിയൊരു കഷ്ണം പല്ലോ അല്ലെങ്കിൽ അതുപോലത്തെ കൂർത്തെന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ വായിൽ നിന്ന് പോയി ഇരയുടെ മേത്ത് തറയ്ക്കും, അങ്ങനെ ആ വിഷം അവരുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇര മരണപ്പെടാം. പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ സേഫാണ്.
അടുത്തത് അക്രോബാറ്റ് ഉറുമ്പുകളാണ്. ഇവർ ആസിഡാണ് പുറത്തേക്ക് ചീറ്റിക്കുന്നത്. ഇവരുടെ പ്രധാന ഇരയാണ് അല്ലെങ്കിൽ പ്രധാന ശത്രുവാണ് ചിതലുകൾ, ടെർമൈറ്റ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ടെർമൈറ്റ്സിനെ ആക്രമിക്കാനായിട്ടാണ് ഈ ഒരു ആസിഡ് അവർ പുറത്തേക്ക് ചീറ്റിക്കുന്നത്. ഈ ഒരു ആസിഡിൻ്റെ അകത്ത് 50 പരം വിഷവും അതുപോലെ തന്നെ ഫിറോമോൺസ് ഉണ്ട്. ആ ഒരു ഫിറോമോൺസ് ഉള്ള കാരണം തന്നെ അതിൻ്റെ സ്മെല്ല് മറ്റു ഉറുമ്പുകളെ കൂടി അങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയിട്ട് ഇവനെ അങ്ങോട്ട് കംപ്ലീറ്റ് അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ചു കളയും. അതായത് ഏകദേശം 10 മിനിറ്റിൻ്റെ അകത്ത് ഈ ചിതലിൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. ഇവരുടെ ഷൂട്ടിംഗ് റേഞ്ച് നോക്കുവാണെങ്കിൽ 10 സെൻറ്റിമീറ്ററാണ്. നമ്മുടെ പ്രധാന ചോദ്യം, അതായത് ഈ ഒരു വിഷം നമ്മുടെ മേത്ത് വീഴുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമുക്കറിയേണ്ട. അതിലേക്ക് വരുന്ന മുമ്പ് ഒരു കാര്യം പറയുവാണെങ്കിൽ, ഹാർവെസ്റ്റർ ആൻഡ് എന്ന് പറയുന്ന ഒരു ഉറുമ്പുണ്ട്. അതെന്ന് പറയുന്നത് ഇൻസെക്റ്റിൻ്റെ ഇടയിൽ തന്നെയുള്ള ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ആ ഒരു ജീവി ഒരെണ്ണം നമ്മളെ കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു 100 എണ്ണം നമ്മൾ ഒരുമിച്ച് കടിക്കുവാന്ന് വെച്ചു, അതിന് വിഷം ചീറ്റിക്കാനുള്ള കഴിവില്ല. പക്ഷേ ആ ഒരു ഉറുമ്പ് ഒരു 100 എണ്ണം നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നത്തിലായി ഗുരുതര അവസ്ഥയിലെത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ഹാർവെസ്റ്റർ ആൻഡ് കടിക്കുമ്പോഴേക്കും അത്ര വേദന ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ സാധാ ഉറുമ്പ് കടിക്കുമ്പോൾ വലിയ വേദനയൊന്നുമില്ല. പക്ഷേ കട്ടുറുമ്പ് കടിച്ചാൽ വേദന കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഓരോ ഉറുമ്പ് കടിക്കുമ്പോഴും ഓരോ വേദനയാണുള്ളൂ. ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കടി എന്ന് പറയുന്നത് ബുള്ളറ്റ് ആൻഡ് എന്ന് വിളിക്കുന്ന ഒരു ഉറുമ്പുണ്ട്. അവൻ കടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ 24 മണിക്കൂറോളം നമ്മൾ വേദന കൊണ്ട് പൊളയും. ഇപ്പോൾ ഈ ഒരു ഉറുമ്പ് കടിയുടെ വേദന അളക്കുന്ന ഒരു സ്കെയിലാണ് സ്മിത്ത് ഇൻഡെക്സ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മിത്തിൻ്റെ സ്കെയിലിൽ ബുള്ളറ്റ് ആൻഡിൻ്റെ കടിയുടെ വേദനയുടെ അളവ് 4.2 മുകളിൽ അല്ലെങ്കിൽ 4 മുകളിലാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹോർണറ്റ് ആൻഡിൻ്റെ 2 പിന്നെ ഒരു ഫയർ ആൻഡ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഉറുമ്പ് കടിച്ചാൽ തന്നെ നമുക്ക് കൈ പൊള്ളുന്ന പോലത്തെ ഒരു സെൻസേഷൻ ആയിരിക്കും. അതിൻ്റെ 1.2 ആണുള്ളത്. അപ്പോൾ ഈ പറയുന്ന ബുള്ളറ്റ് ആൻഡിൻ്റെ 4 മുകളിലെന്ന് പറയുമ്പോഴേക്കും എത്രത്തോളം പെയിൻഫുൾ ആണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നേരത്തെ പറഞ്ഞ ഉറുമ്പുണ്ടല്ലോ, നമ്മുടെ വിഷം ചീറ്റിക്കുന്ന ഉറുമ്പ്, ആ ഉറുമ്പ് നമ്മുടെ മേത്തേക്ക് വിഷം ചീറ്റിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? നമുക്ക് കാര്യമായിട്ട് സംഭവിക്കത്തില്ല. ഒരു ഉറുമ്പ് കോളനി ഒന്നടക്കം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ മറിച്ച് ഒരു 100 മില്യണോളം ഉറുമ്പുകൾ വന്ന് ഒരുമിച്ച് നമ്മുടെ മേത്തേക്ക് വിഷം ചീറ്റിക്കുവാന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അല്പം പ്രശ്നമാകും. കാരണം ഇവർ ചീറ്റിക്കുന്ന ഇതിൽ മെഥനോയിക് ആസിഡ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു 100 മില്യണോളം അല്ലേ ചീറ്റിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഥനോയിക് ആസിഡ് ഒരുപാട് നേരം ഒരുപാട് സമയം നല്ലൊരു കോൺസെൻട്രേഷനിൽ ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ പൾമുണറി അടിയമ പോലുള്ള അവസ്ഥയിലൂടെ കടന്ന് അല്ലെങ്കിൽ പിന്നെ കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ ഒക്കെ വന്ന് നമ്മൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ജീവി കളക്ടർ ഉർച്ചിൻസ്. നമ്മൾ സീ ഉർച്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. കടൽ ചേനയെ നമ്മൾ മലയാളത്തിൽ പറയും. നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. എന്തായാലും അതിലെ ഒരു സ്പെഷ്യൽ വിഭാഗമാണ് ഇവൻ. ഇവൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിഷാമ്പ് പുരട്ടിയിട്ട് നമ്മൾ എറിയുന്ന പരിപാടി ഉണ്ടല്ലേ. നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. പഴയ കാലത്തെ കാലഘട്ടം കാണിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇവൻ്റെ പരിപാടി. അതായത് ഇവന് പെഡിസല്ലേറിയ എന്ന് പറയുന്ന ഒരു കൂർത്ത, ഒരു ക്ലൗൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ കൊളുത്തുപോലെ ഇരിക്കുന്ന ഒരു സംഭവം ഇവൻ്റെ മേത്തുണ്ട്. അതൊരു ഗ്രൂപ്പായിട്ടാണുള്ളത്. അപ്പോൾ ഇത് ശത്രുവിൻ്റെ മേത്തേക്ക് തെറിപ്പിച്ച് അവിടെ ആ ഒരു ഇത് മേത്ത് തറഞ്ഞ് അതിലൂടെ വിഷം ഇഞ്ചക്റ്റ് ആയിട്ട് അവർ അപകടപ്പെടും. അങ്ങനെയാണ് ഇവൻ്റെ പരിപാടി. പക്ഷേ ഈ ഒരു ഫുള്ളായിട്ടുള്ള പെഡിസല്ലേറിയ കംപ്ലീറ്റ് ആയിട്ട് വികസിപ്പിക്കാനായിട്ട് 50 ദിവസം വരെ വേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഒരാക്രമണത്തിന് കംപ്ലീറ്റ് പെഡിസല്ലേറിയ അറ്റാക്ക് ചെയ്യാറില്ല. ഇത് നമ്മുടെ മുള്ളംപന്നി ഇല്ലേ, മുള്ളംപന്നി ആയിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ മുള്ളംപന്നിയുടെ മുള്ളിൽ വിഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആ മുള്ളു കയറുന്നവൻ തീരുമല്ല, അല്ലെങ്കിൽ ആകപ്പാട് സീനായിപ്പോവും. ഇപ്പോൾ കുത്തിക്കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് സീ കുക്കുംബറാണ്. ഇപ്പോൾ സീയുർച്ചിന് കടൽ ചേന എന്ന് പറയുന്ന പോലെ സീ കുക്കുംബറിന് കടൽ വെള്ളരിക്ക എന്ന് പറയത്തില്ല. അതിനെന്താ മലയാളത്തിൽ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവനൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജീവികളാണ്. നമ്മൾ പല സയൻസ് ഫിക്ഷൻ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്പൈഡർമാനെ സങ്കല്പിക്കുക അല്ലേ. ഇങ്ങനെ കയ്യിൽ നിന്ന് ഒരു വല പോലത്തെ ഒരു സാധനം പോയിട്ട് ശത്രുവിൻ്റെ മേത്ത് കൊളുത്തിയിട്ട് അവനെ കീഴ്പ്പെടുത്താനോ ആക്രമിക്കാനോ ഒക്കെ സാധിക്കും അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഈ പറഞ്ഞ സീ കുക്കുംബറിൻ്റെ കാര്യം. ഇവൻ്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് സ്റ്റിക്കി ആയിട്ടുള്ള വളരെ പശത്തുള്ള ഒരുപാട് വള്ളികൾ ഇങ്ങനെ ശത്രുവിൻ്റെ മേത്തേക്ക് പോയിട്ട് ശത്രുവിനെ ആ വല പോലത്തെ ഒരു കവറിങ്ങിലിട്ട് മൂടിയൊക്കെയാണ്. പിന്നീട് അവൻ അനങ്ങാൻ പറ്റത്തില്ല. പിന്നീട് ആക്രമിച്ച് വളരെ സുഖമായിട്ട് ഇവനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇവൻ്റെ ശരീരത്തിൻ്റെ ഏത് പാർട്ട് ഇവന് രണ്ടാമതായി റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പാർട്ട് പോയെങ്കിൽ ആ പാർട്ട് വീണ്ടും വളർത്താൻ പറ്റും. നമുക്ക് വളരുന്ന പാർട്ട് ഏതൊക്കെയുണ്ട്? മുടി, നഖം, രണ്ടാമതൊരു പല്ല് കൂടെ വരും, ഒരു സെറ്റ് പല്ല് കൂടെ വരും. അത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും വളരുന്ന സാധനമല്ലേ. പിന്നെ ലിവർ, ലിവർ നമുക്ക് വളരും. അത്രയൊക്കെയുള്ളൂ. പിന്നെ ഏതെങ്കിലും മിസ് ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പക്ഷേ ഇവന് ശരീരത്തിൻ്റെ ഏത് പാർട്ടും രണ്ടാമത് വളർത്താൻ പറ്റും. ഇനി നമ്മുടെ പ്രധാന ചോദ്യം, ഈ സീയുർച്ചിനും സീ കുക്കുംബറിനും നമ്മൾ മനുഷ്യരെ കൊല്ലാൻ പറ്റും. ഇപ്പോൾ 50 സീയുർച്ചിന് വന്നിട്ട് 1000s of പെഡിസല്ലേറിയ നമ്മുടെ മേത്തേക്ക് എറിഞ്ഞ് തറപ്പിക്കുകയാണ്, വിഷം നമ്മുടെ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മൾ ഡൈവിങ്ങിനൊക്കെ പോകുമ്പോൾ സംഭവിക്കാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ വേദന കൊണ്ട് പൊളഞ്ഞ് ആ ചെറിയ വിഷത്തിൻ്റെ ആ ഒരു അംശത്തിൽ നമ്മളൊരു അബോധാവസ്ഥയിലേക്ക് പോയിട്ട്
വെള്ളത്തിൽ കിടന്ന് എന്താ ശ്വാസം മുട്ടി മരിക്കാം, ആരെയും രക്ഷിക്കാനില്ലാതെ, അല്ലെങ്കിൽ അവിടെ ഓക്സിജൻ തീർന്ന് നമ്മൾ അങ്ങനെ മരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ മറിച്ച് സീ കുക്കുംബറിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്പൈഡർമാനെ പോലെ വലയാണ് അവൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും പോകുന്നത്. അപ്പോൾ ഒരുപാട് സീ കുക്കുംബർ വന്ന് നമ്മുടെ മേത്തേക്ക് ഒരുപാട് ഒരുപാട് വലയെറിയുവാണെങ്കിൽ നമ്മളൊരു കംപ്ലീറ്റ് ഒരു കൂട്ടിപ്പെട്ട അവസ്ഥയായി പോകും, ഒരു വല കൊണ്ട് നമ്മളെ പൊതിഞ്ഞ അവസ്ഥയായി പോകും. അതിൽ നിന്ന് പുറത്തു വരാൻ ചിലപ്പോൾ നമുക്ക് പാട് വരും, പക്ഷേ 50 വന്ന് ആക്രമിക്കത്തില്ല കേട്ടോ. നമ്മളൊരു ചുമ്മാ ഊഹക്കണക്ക് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി പറയുന്നത് മാത്രമാണ്. അടുത്തതും അവസാനത്തെ ജീവി എന്ന് പറയുന്നത് പിസ്റ്റൽ ഷ്രിംപാണ്. ഇവനെയും കാണുന്നത് കടലിൽ തന്നെയാണ്. വളരെ ഒരു പ്രകൃതിയുടെ അത്ഭുതം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവൻ നമ്മുടെ കൊഞ്ചിനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇവൻ ആക്രമിക്കുന്നത് സൗണ്ട് വെച്ചിട്ടാണ്. അതായത് ഇവനൊരു കുഞ്ഞൻ ജീവിയാണല്ലോ, പക്ഷേ വലിയ തിമിംഗലങ്ങളുടെ അല്ലെങ്കിൽ സ്പേം വെയിൽസിൻ്റെ ബെലൂഗ തിമിംഗലം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ ഡെസിബൽ കണക്ക് നമുക്കറിയാമല്ലേ, അതിനോട് കോമ്പറ്റി നിൽക്കുന്ന ശബ്ദമാണ് ഈ ഒരു കുഞ്ഞൻ ജീവി ഉണ്ടാക്കുന്നത്. അതായത് ഇവൻ്റെ ക്ലോസ് ഉണ്ട്, ഇവൻ്റെ കൈയുണ്ട്, കൈ പെട്ടെന്ന് പട്ടയെന്ന് പറഞ്ഞ ഒറ്റ അടയാണ്. അപ്പോൾ അങ്ങനെ അടയ്ക്കുമ്പോഴേക്കും ഭയങ്കര സ്പീഡിലാണ് ആ ഒരു അട നടക്കുന്നത്. ആ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് 80 kPa അക്കോസ്റ്റിക് പ്രഷറാണ്. അത് വലിയൊരു സംഖ്യയാണ്. നമ്മൾ കിലോ പാസ്കലിൻ്റെ കണക്ക് നോക്കുവാണെങ്കിൽ അത്രയും വലിയൊരു പ്രഷറാണ് ആ വെള്ളത്തിനടിയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു ബബിള്, ആ ഒരു കോമള അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലേ. ആ കോമള സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 100 kph വേഗതയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വലിയൊരു അക്കോസ്റ്റിക് പ്രഷറാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ടടുത്ത് ഉള്ള ജീവി, അതായത് വളരെ ക്ലോസ് റേഞ്ച് മാത്രമേ അറ്റാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത്രയും വലിയ പ്രഷർ വരുമ്പോഴേക്കും അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ചെറിയ ചെറിയ പ്രാണികളും വെള്ളത്തിനടിയിലുള്ള ജീവികളൊക്കെയാണ് ഇവൻ്റെ ഇരയെന്ന് പറയുന്നത്. പിന്നെ ശത്രുക്കളൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെ ആക്രമിച്ച് രക്ഷപ്പെടാറുമുണ്ട്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഫാക്ട് നോക്കുവാണെങ്കിൽ, ഈ ഒരു കോമള പൊട്ടുമ്പോഴേക്കും ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7700°C വരെ പോകാം. നമ്മൾ സൂര്യൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ഏകദേശം 5500°C. അപ്പോൾ ഇത് പൊട്ടുമ്പോഴേക്കും അവിടെ സോണോ ലൂമിനസെൻസ് ഉണ്ടാകും. അതായത് അവിടെ പൊട്ടുമ്പോഴേക്കും ഒരു ലൈറ്റ് അവിടെ ഉണ്ടാകും, കാരണം അത്രയും ടെമ്പറേച്ചറിലാണ് ഈ ഒരു കോമള പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്, 7700° വരെ കടലടിയിൽ. അത് പക്ഷേ ഒരു ചെറിയ ഇതേ ഉള്ളൂ, ഒരു ഏരിയയിലേ ഉള്ളൂ, വലിയ വിഷയമൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുമ്പോഴും അതൊരു പ്രകൃതിയുടെ അത്ഭുതം തന്നെയല്ലേ. ഇതെന്തായാലും 2nd World War US സബ്മറൈൻസ് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ അന്തർവാഹിനികൾ സഞ്ചരിക്കുമ്പോഴേക്കും മറ്റ് ഹൈഡ്രോ റഡാർ മെക്കാനിസം വെച്ചിട്ട് ഇവരെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ശത്രുക്കൾ ശ്രമിക്കുമല്ലോ. പക്ഷേ ഇവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു കോളനി പിസ്റ്റൽ ഷ്രിമ്പ് സഞ്ചരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ സഞ്ചരിക്കും, അല്ലെങ്കിൽ പിസ്റ്റൽ ഷ്രിമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം ഇവർ സ്പീക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് വെച്ചിട്ടോ ആ ഒരു സബ്മറൈനിൽ നിന്നും പുറന്തള്ളും. അങ്ങനെ വരുമ്പോഴേക്കും മറ്റ് ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോഴേക്കും ഇതൊരു പിസ്റ്റൽ ഷ്രിമ്പിൻ്റെ കൂട്ടമാണെന്ന് മാത്രമേ ഇവർക്ക് തോന്നത്തുള്ളൂ. ഈ ഒരു സബ്മറൈൻ അന്തർവാഹിനി ഇതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കടലടി കൂടെ വരുന്നുണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലാകത്തില്ല. എന്തായാലും എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പിസ്റ്റൽ ഷ്രിമ്പിൻ്റെ കാര്യമാണ്. പ്രധാനമായിട്ടും അത് പുറപ്പെടുവിക്കുന്ന ഒരു കുമിള ഇത്രയും അക്കോസ്റ്റിക് പ്രഷർ ഉണ്ടാക്കുന്നു, സൗണ്ട് ലൂമിനസെൻസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7700° വരെ പോകാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ജീവി മനുഷ്യനെ ആക്രമിച്ചാൽ മനുഷ്യനെ എന്ത് സംഭവിക്കും? കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള സത്യം. ഇതിൻ്റെ അറ്റാക്ക് റേഞ്ച് എന്ന് പറയുന്നത് വെറും 0.3 mm മാത്രമാണ്. അതായത് വളരെ തൊട്ടടുത്ത് വന്നാൽ മാത്രമേ ഇതിന് ആക്രമിച്ചിട്ട് കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഇത് വലിയൊരു ജീവിയായിട്ട് മാറുവാണ്. ഇതിൻ്റെ സൈസ് 10 ഇരട്ടി എന്നിട്ട് നമ്മളെ ആക്രമിക്കുകയാണ്. എന്നാലും നമുക്ക് അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ജീവികളെ പറ്റി അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.